ഹലോ മച്ചമാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചമാരെ, നമ്മുടെ കയ്യിൽ നിന്നുള്ളത് മഹേന്ദ്രയുടെ വളരെയേറെ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു വേരിയൻ്റ് ആണ്. മഹേന്ദ്രയുടെ 97 മോഡൽ MDI ജീപ്പാണ് നമ്മുടെ കയ്യിൽ നിന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റികളൊക്കെ എന്താണെന്ന് നോക്കാം. മച്ചമാരെ, ഇത് മൂന്നാറിലുള്ള ചതുരങ്കപ്പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിൻ്റ് ആണ്. ഇവിടെ നല്ല വ്യൂ ഒക്കെയാണ്. ഇപ്പം മൊത്തം മഞ്ഞ് മൂടി കിടക്കുവാണ്. മഹേന്ദ്രയുടെ മിക്ക ജീപ്പുകളും കാണുമ്പോൾ ഏകദേശം സെയിം ആയിട്ട് തോന്നുമെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു ജീപ്പിന് വളരെയേറെ സ്പെഷ്യാലിറ്റികളോട് കൂടിയാണ് മഹേന്ദ്ര ഇറക്കിയത്. കാരണം 96 മുമ്പുള്ള ജീപ്പുകൾ DI എന്ന് പറഞ്ഞ മോഡലായിരുന്നു ഇറക്കിയത്. അത് കഴിഞ്ഞ് 96 MDI എന്ന് പറഞ്ഞൊരു മോഡൽ ഇറക്കി. അതിനുശേഷം ഇറങ്ങിയ ഒരു ജീപ്പാണ് MDI എന്ന് പറയുന്ന ഒരു മോഡല്. അപ്പോൾ MDI ജീപ്പുകളുടെ തുടക്കക്കാരൻ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ജീപ്പിനെ വിശേഷിക്കാം. നമ്മുടെ കയ്യിൽ നിന്നുള്ളത് 97 MDI ഫോർ വീൽ ജീപ്പാണ്. നല്ലൊരു പെർഫോമൻസ് തരുന്ന 3000 WT എഞ്ചിൻ, കൂടാതെ മഹേന്ദ്ര ആദ്യമായിട്ട് KMT90 എന്ന 4-speed ഗിയർ ബോക്സ് 97 മോഡൽ MDI ജീപ്പിലാണ് അവതരിപ്പിച്ചത്. അതിനോടൊപ്പം 4111 ക്രൗണും പെനിയനുമാണ് കമ്പനി ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇവയെല്ലാം ഈ ഒരു വാഹനത്തിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതകളായിരുന്നു. 97 മുതൽ 99 വരെ മഹേന്ദ്ര ഈ ഒരു വേരിയൻ്റ് വാഹനം മറ്റ് യാതൊരു മാറ്റങ്ങളും കൂടാതെ തന്നെ ഇറക്കിയത്. അതിനുശേഷമാണ് മഹേന്ദ്ര 2000 മേജർ എന്ന പുതിയൊരു വേരിയൻ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഈ ജീപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നത് ഒരു ബംബർ 3-piece ബംബറാണ്. മേജർ ജീപ്പുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ചേസിന് ഫ്രണ്ടിലേക്ക് കുറച്ച് നീളം കൂടുതലായിട്ട് കാണാം. മഹേന്ദ്രയുടെ ജീപ്പുകളിലെല്ലാം 7-slot ഗ്രില്ലാണ് ഉള്ളത്. ഇതിന് പല മിത്തുകളും പറയുന്നുണ്ട്. ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ വലിയ ജീപ്പുകളിലെല്ലാം കണ്ടുവരുന്നത് 9-slot ഗ്രില്ലാണ്. നമ്മുടെ മഹേന്ദ്ര ആയി കഴിഞ്ഞപ്പോഴത്തേക്കും 7-slot ഗ്രില്ലാണ് ഇറക്കിയത്. അപ്പോൾ ഇവരവകാശപ്പെടുന്നത് 7 terrain-കളിൽ നമ്മുടെ ഈ ഒരു വാഹനം ഈസി ആയിട്ട് ഓടിക്കാം എന്നുള്ളതാണ്. നമ്മുടെ ഈ MDI ജീപ്പുകൾക്ക് കാഴ്ചയിൽ പുറമേ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. സാധാരണ പോലെ ഒരു രണ്ട് ഹെഡ്ലൈറ്റുകൾ, പിന്നെ ഇൻഡിക്കേഷൻ ലാമ്പ്, ഇതെല്ലാം സാധാരണ പോലെ തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ള ഈ ഒരു വാഹനം സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ്. കാര്യമായ എക്സ്ട്രാ ഫിറ്റിങ്സുകൾ ഒന്നും തന്നെ ഇല്ല. പിന്നെ 2 fog lamps, പിന്നെ റൂട്ട്സിൻ്റെ 2 horns എക്സ്ട്രാ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷനും ഹൗസിംഗ് ട്യൂബുകളും എല്ലാം പഴയ മോഡലുകളെ പോലെ തന്നെയായിരുന്നുവെങ്കിലും ഗിയർ ബോക്സിന് മാറ്റം വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രൗണും പെനിയനും മാറ്റം വരുത്തിയിട്ടുണ്ട്. 4111 റൗണ്ട് പെനിയനാണ് ഈ ഒരു വാഹനത്തിന്. ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന മോഡലുകളെ പോലെ തന്നെയാണ് ടെയിൽ ലാമ്പുകൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് ഡോറ് മേജറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വെയിറ്റ് ഉള്ളതും ഹാർഡുമായിട്ടുള്ളതാണ്. കൂടാതെ ഡോർ ലോക്കും നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റുകൾ വളരെ കുറവാണ്. സീറ്റുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. താറിൻ്റെ സീറ്റുകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലാണെങ്കിലും താറിൻ്റെ തന്നെ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കമ്പനി വന്നിരിക്കുന്നത് ഒരു നീളം കൂടിയൊരു സീറ്റും പിന്നെ ഒരു ഡ്രൈവിംഗ് സീറ്റ് സിംഗിളായിട്ടുള്ള ഒരു സീറ്റുമായിരുന്നു വന്നിരുന്നത്. പിന്നെ ഈ ജീപ്പിൻ്റെ റിമ്മുകൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇത് മേജറിലൊക്കെ വരുന്ന പോലത്തെ ഹോൾ ഡിസ്ക്കാണിത്. അത് നമുക്ക് എക്സ്ട്ര ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ ഈ ജീപ്പിൻ്റെ പെയിൻറ്റിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതൊരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. കമ്പനി വന്നത് വേറൊരു കളറായിരുന്നു. അത് നമ്മൾ അൾട്ര ചെയ്തിരിക്കുന്നതാണ്. നമുക്കപ്പോൾ ഈ ജീപ്പിൻ്റെ എൻജിൻ ഒക്കെ ഒന്ന് നോക്കാം. MDI 3000 WT എൻജിനാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. 3000 അതിൻ്റെ RPMനെ തന്നെയാണ് റെഫർ ചെയ്യുന്നത്. 2500 cc 4-cylinder ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഡീസൽ എൻജിനാണിത്. ഇത് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ടാങ്കാണ്. ഇത് ആൾട്ടർനേറ്റർ ഡൈനാമോ. ഇത് എക്സോസ്റ്റ് മാനിഫോൾഡാണ്. റേഡിയേറ്ററിൻ്റെ എക്സ്ട്രാ ടാങ്ക്, റേഡിയേറ്റർ. ഇത് എയർ ഫിൽട്ടറാണ്. കൂടാതെ ഇത് ഡീസൽ ഫിൽട്ടർ. ഇത് ഈ ഭാഗത്തായിട്ടാണ് ഡീസൽ പമ്പ് ഇരിക്കുന്നത്.
97 മുതൽ 99 വരെയുള്ള ഈ ഒരു വേരിയൻ്റ് വാഹനങ്ങളുടെ എൻജിൻ സൗണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു അടിപൊളി സൗണ്ടാണ്. അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻറ്റീരിയറൊക്കെ നോക്കാം. പഴയ മോഡലിനെ അപേക്ഷിച്ച് കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെയാണ് ഇൻറ്റീരിയർ ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ കമ്പനി വന്നിരിക്കുന്ന ഒരു നെയിം പ്ലേറ്റാണിത്. ഇത് അതേപടി നിലനിർത്തിയിരിക്കുകയാണ്. ഈ ഫ്രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഡാഷ് ബോർഡിനൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെയില്ല. എല്ലാ അനലോഗ് മീറ്ററുകളാണ്. പിന്നെ മീറ്ററുകളെല്ലാം ഒറ്റയൊരു പാനലിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റോപ്പർ കേബിളും ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ടെമ്പറേച്ചർ മീറ്റർ, ഓയിൽ പ്രഷർ മീറ്റർ, കൂടാതെ സ്പീഡോ മീറ്റർ, പിന്നെ ഫ്യൂവൽ മീറ്റർ, പിന്നെ ഇത് ബാറ്ററിയുടെ ആംബിയർ ആണ്. ഇത്രയാണ് അനലോഗ് മീറ്ററുകൾ വരുന്നത്. കമ്പനി കൊടുത്തിരുന്ന ഇൻഡിക്കേഷൻ മീറ്ററുകൾ LED ലൈറ്റുകളായിരുന്നു. പിന്നീട് അത് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇത് മേജർ മോഡലാക്കിയിട്ടുണ്ട്. 96 മുമ്പുള്ള ജീപ്പുകളുടെ ഫോർ വീൽ ഗിയർ ബോക്സിൻ്റെ ലിവർ ഡബിൾ ലിവർ ആയിരുന്നു. അതിനുശേഷം ഇറങ്ങിയ ഈ മോഡലുകളെല്ലാം സിംഗിൾ ലിവർ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മോഡലും സിംഗിൾ ലിവർ ആണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. 96 കഴിഞ്ഞ് 97 മുതലാണ് MDI ജീപ്പുകൾ ഇറങ്ങി തുടങ്ങിയത്. ഇതിന് 5 ഗിയർ ആണ്. KMT 90 എന്ന ഗിയർ ബോക്സ് മഹേന്ദ്ര ആദ്യമായി ഇറക്കിയത് 1997 MDI ജീപ്പിലായിരുന്നു. ഈ ഒരു ഗിയർ ബോക്സ് മുമ്പുണ്ടായിരുന്ന മോഡലുകളെ അപേക്ഷിച്ച് വളരെ മികച്ചതാണ്. ഈ വാഹനം ഓടിച്ചൊക്കെ നോക്കാനുണ്ട്. അപ്പോഴത്തേക്ക് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഹൈ റേഞ്ച് മേഖലയിലെ ഓഫ് റോഡിന് ഈ ഒരു വാഹനം വളരെ മികച്ചതാണ്. അത്യാവശ്യം ഓൺ റോഡിന് ഇവ മോശമൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വേരിയൻ്റ് വാഹനങ്ങൾക്ക്, അതായത് 97 മുതൽ 99 വരെയുള്ള വാഹനങ്ങൾക്ക്, ഇപ്പോഴും അത്യാവശ്യം നല്ല റീസെയിൽ വാല്യൂ തന്നെ കിട്ടുന്നുണ്ട്. ഏകദേശം 2.5 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ മാർക്കറ്റ് പ്രൈസ് ഈ ഒരു വാഹനങ്ങൾക്കുണ്ട്. മലയോര മേഖലയിൽ സാധാരണക്കാരന് പറ്റിയ ഒരു വാഹനമാണ് മഹേന്ദ്രയുടെ ഈ ഒരു വേരിയൻ്റ്. ഈ ഒരു വിലയ്ക്ക് ഇത്രയും യൂസുള്ള ഒരു വാഹനം ഇന്ന് ഇല്ല എന്ന് തന്നെ പറയാം. പകരം വെക്കാനില്ലാത്ത മഹേന്ദ്രയുടെ ഈ ഒരു MDI വേരിയൻ്റ് വാഹനം സ്ക്രാപ്പ് പോളിസി, എന്ത് പോളിസി വന്നാലും നമ്മൾ വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ഒരു വാഹനങ്ങളുടെ റോൾ ചെയ്യാൻ മറ്റൊരു വാഹനം വേറെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഓഫ് റോഡിങ്ങിന് മേജർ ടർബോയിലുള്ള NGT 520 ഗിയർ ബോക്സിനേക്കാളും നല്ലൊരു പെർഫോമൻസ് ആണ് നമ്മുടെ ഈ KMT 90 ഗിയർ ബോക്സിനുള്ളത്. കാരണം റോഡുമായിട്ട് കൂടുതൽ പിടുത്തം ഈ ഒരു ഗിയർ ബോക്സിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന ഈ ഒരു വാഹനം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ജീപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവിംഗ് ഒക്കെ വളരെ സ്മൂത്താണ്. മുമ്പുണ്ടായിരുന്ന MDയും DI വാഹനങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വാഹനം പെട്ടെന്ന് തന്നെ നമുക്ക് സ്പീഡ് കയറുന്നതായിട്ട് കാണാം. അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. മച്ചാമാരെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.